എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തന്റെ പങ്കാളിയുമായി മികച്ച ബന്ധം എങ്ങനെ നിലനിർത്താം? അതെ, അതിനിടയിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവയെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. ഏതൊരു ആരോഗ്യകരമായ ബന്ധത്തിൻ്റെയും താക്കോൽ ശരിയായ ആശയവിനിമയമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ആകട്ടെ, കാമുകീ കാമുകന്മാർക്കിടയിൽ ആകട്ടെ, പല ദമ്പതികൾക്കും പരസ്പര വിശ്വാസം നേടാൻ വർഷങ്ങളെടുത്തെന്ന് വരാം. ഒരു നേർത്ത നൂലിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് വിവാഹ ബന്ധങ്ങളും മറ്റും. ഒരു തെറ്റായ ആശയവിനിമയം മതി ആ നൂൽ പൊട്ടി മനോഹരമായ ബന്ധങ്ങൾ പോലും ശിഥിലമാക്കാൻ. അതെ, സംസാരങ്ങൾക്കിടയിൽ ദമ്പതികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ഒന്നാമതായി, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക. പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾ, അതുപോലെ നീ ഒരിക്കലും നന്നാവില്ല എന്നിങ്ങനെയുള്ള പ്രസ്താവനകൾ പങ്കാളികളെ നിങ്ങളിൽ നിന്ന് അകറ്റി നിർത്തും. ഈ പരുഷമായ പരാമർശങ്ങൾ ഉപയോഗിക്കുന്നതിന് പകരം നിങ്ങൾ ശരിക്കും എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് അവനെ അല്ലെങ്കിൽ അവളെ ബോധ്യപ്പെടുത്താൻ മറ്റു വഴികൾ കണ്ടെത്തുക. കൂടാതെ ഓരോ വ്യക്തിയും ഓരോ രീതിയിലുള്ള സ്വഭാവ സവിശേഷതകളുള്ളവരാണെന്നും പ്രത്യേകമായി മനസ്സിലാക്കുക. രണ്ടാമതായി, ഞാനെന്ന മനോഭാവം വേണ്ട. അതെ, ഒരു നല്ല ബന്ധത്തിലെ ആശയവിനിമയത്തിൽ എൻ്റെ വഴിയാണ് ശരി അല്ലെങ്കിൽ പെരുവഴി എന്ന രീതി ശരിയല്ല. ഞാൻ എന്ന മനോഭാവത്തിന് നല്ല ബന്ധങ്ങളിൽ ഇടമില്ല. പരസ്പര സംഭാഷണങ്ങൾക്കാണ് എപ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇത് പങ്കാളിക്ക് നിങ്ങളോട് നീരസമുണ്ടാക്കുകയും നിങ്ങളിൽ നിന്ന് അകലാനിടയാക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി, പൂർവകാലം പറഞ്ഞ് വേദനിപ്പിക്കുകയോ അതുപോലെ പഴിചാരുകയോ ചെയ്യരുത്. ഒരു തകർന്ന ഭൂതകാലമോ ബലഹീനതയോ ഇല്ലാത്ത ഒരു വ്യക്തിയും ഉണ്ടാവില്ല. അവരിൽ ചിലർക്ക് അത് എങ്ങനെ മറികടക്കണമെന്ന് നന്നായി അറിയാം. എന്നാൽ കൂടെ നിൽക്കേണ്ട ഒരാൾ അതിനെക്കുറിച്ച് പറഞ്ഞ് പരിഹസിക്കുമ്പോഴോ അതിനെ ഊന്നി പറയുമ്പോഴോ അത് അവരെ വളരെയധികം വേദനിപ്പിക്കുകയും ബന്ധങ്ങൾ തകരാൻ കാരണമാകുകയും ചെയ്യുന്നു. വഴക്കുകൾ അല്ലെങ്കിൽ തർക്കങ്ങൾക്കിടയിൽ നിങ്ങൾ ഒരിക്കലും പങ്കാളിയുടെ ദുഃഖകരമായ ഓർമ്മകളെടുത്ത് ഉപയോഗിക്കാതിരിക്കുക. അങ്ങനെ ഉപയോഗിച്ചാൽ ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകൾ പോലെ അത് നിങ്ങളുടെ ബന്ധത്തിലുമുണ്ടാകും. നാലാമതായി, എന്തു തന്നെയാലും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന മനോഭാവം ഉപേക്ഷിക്കുക. നല്ല ബന്ധത്തിൽ എന്തു തന്നെയായാലും ഞാൻ കാര്യമാക്കുന്നില്ല എന്ന മനോഭാവത്തോടെയുള്ള ഇടപഴകലുകൾ പങ്കാളികളിൽ സൃഷ്ടിക്കുക. തന്നോട് മതിപ്പില്ലെന്ന തോന്നലാണ്, അതിനാൽ ഇത്തരം പ്രസ്താവനകൾ ഉപേക്ഷിക്കുക. നിങ്ങൾ പങ്കാളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആവർത്തിച്ചു മറക്കുകയോ അപേക്ഷ കാണിക്കുകയോ ചെയ്താൽ അവർക്ക് നിങ്ങളിലുള്ള താല്പര്യം നഷ്ടപ്പെടാൻ തുടങ്ങും. ഇത്തരം പെരുമാറ്റം പങ്കാളികളെ തളർത്തും. ഒടുവിൽ നിങ്ങളുടെ ബന്ധത്തിനൊരു അവസാനം വേണമെന്ന തരത്തിലേക്കും അത് മുന്നോട്ട് നീങ്ങിയേക്കും. അഞ്ചാമതായി, കണക്ക് സൂക്ഷിക്കരുത്. നിങ്ങളുടെ പങ്കാളിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരിക്കലും അതിന് കണക്ക് സൂക്ഷിക്കരുത്. കാരണം നിങ്ങൾ പങ്കാളിക്ക് ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് ഒരു കണക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ എന്തു തന്നെയായാലും നിങ്ങൾ ആ കാര്യങ്ങൾ നിസ്വാർത്ഥമായി ചെയ്തതല്ലെന്ന് മനസ്സിലാകും. ഒരു നല്ല ബന്ധത്തിൽ അത്തരം അനാരോഗ്യകരമായ മത്സരത്തിന് ഇടമില്ല. നല്ല ബന്ധങ്ങളിൽ വിജയികളോ പരാജിതരോ ഇല്ലെന്നും മനസ്സിലാക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ.